അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് വരും, ഈ ഡിസൈനുള്ള ഭാഗവും ഇല്ലാത്ത ഭാഗമൊക്കെ എങ്ങനെ തയ്ക്കുമ്പോൾ അത് പുറത്ത് വരുന്നതും അതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് ഡിസൈനുള്ള ഭാഗം ഉള്ളിൽ വരുന്ന തരത്തിൽ വേണം ഇത് തയ്ക്കാൻ. അപ്പോൾ ഡിസൈനുള്ള ഭാഗം ഉള്ളിലാക്കിയിട്ട് നമ്മളത് മടക്കിയിട്ട് അറ്റത്ത് കൂടി തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തുന്നാട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരു വലിയ തുണിയാണ്. ഇപ്പോൾ നല്ല ഇഷ്ടമുള്ളൊരു തുണിക്ക് നല്ല വലിപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പറ്റിയൊരു ട്രിക്കാണിത്. നമ്മളൊരു പേപ്പർ കട്ടിങ് സർക്കിളാക്കി വെട്ടിയിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ തുണിയിൽ ചെയ്തത് തന്നെ പേപ്പറിൽ ചെയ്തെടുക്കുക. അതതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് നേരത്തെ നമ്മൾ തയ്ച്ച പോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് റെഡിയാക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ തുണിയുടെ വലുപ്പം അനുസരിച്ചിട്ട്. ഇനി നമ്മൾ നമ്മുടെ പഴയ ഭാഗത്തിലോട്ട് തന്നെ വരികയാണ്. ഇവിടെ നമുക്ക് രണ്ട് പീസസ് ഉണ്ട്, നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിരിക്കുന്ന രണ്ട് പീസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസൈനുള്ള ഭാഗം ഉള്ളിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. കണ്ടോ, രണ്ട് പീസിൻ്റെതും ഡിസൈനുള്ള ഭാഗം ഉള്ളിലാക്കി തന്നെയാണ് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് അലാസ്റ്റിക് വെക്കാനുള്ളത് കൊണ്ടാണ് രണ്ട് സൈഡിലായിട്ട് സ്പേസ് ഇരുന്നത്. ഇനി നമുക്ക് തയ്ച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഉൾഭാഗം പുറത്തേക്ക് തള്ളിയെടുക്കാം. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ അലാസ്റ്റിക് വെക്കുമ്പോൾ ഭംഗിയായിട്ടിരിക്കും.